ജാനുവരി 1st 2021 മുംബൈ നഗരത്തിലെ ഗാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭഗവതി അപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അവിടെ മൂന്നാമത്തെ ഫ്ലോറിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ രാവിലെ തന്നെ എഴുന്നേൽക്കുകയാണ്. അപ്പോൾ അവരൊരു മോർണിംഗ് വാക്കിന് പോകാമെന്ന് വിചാരിച്ചു. അവരുടെ ഡോഗിനെയും കൂട്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്. സാധാരണ ലിഫ്റ്റിൽ പോകാറുള്ള ആളുകളാണ്, എന്നാലും വാക്കിന് പോകുന്നത് കൊണ്ട് സ്റ്റെയർ വഴി ഇറങ്ങാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ രണ്ടാമത്തെ ഫ്ലോറിലോട് എത്തിയപ്പോൾ പട്ടി പെട്ടെന്ന് തന്നെ നിൽക്കുകയും കുരയ്ക്കുകയും ചെയ്തു. ആദ്യം അവർക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അപ്പോൾ അവർ നോക്കിയപ്പോൾ താഴെ കുറച്ച് ബ്ലഡിൻ്റെ ഡ്രോപ്സ് കാര്യങ്ങളൊക്കെ കണ്ടു. അതിനുശേഷം ആ പട്ടി ആ ഒരു ബ്ലഡ് നക്കാനായിട്ട് പോവുകയായിരുന്നു. അപ്പോഴത്തേനും ഇവർ ആ ഒരു പട്ടിയെ പിടിച്ചു വലിച്ചു, അതിനുശേഷം വേഗം തന്നെ പടിക്കെട്ടിറങ്ങി താഴോട്ട് പോവുകയായിരുന്നു. അങ്ങനെ താഴെ എത്തിയപ്പോൾ വളരെ ഒരിക്കലും കാണരുതെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ് അവർ കണ്ടത്. ഒരു പെൺകുട്ടി അവിടെ തലയിൽ നിന്നൊക്കെ ബ്ലഡ് വാർന്ന് കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവർ കണ്ടത്. അപ്പോൾ തന്നെ അവർ ഈ ഒരു സെക്യൂരിറ്റി ഗാർഡിനൊക്കെ വിളിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അവിടെ നിന്നൊന്നും റെസ്പോൺസ് ഉണ്ടായില്ല. അപ്പോൾ തന്നെ കാർ പോലീസ് സ്റ്റേഷനിലോട്ട് അവർ വിളിച്ചറിയിക്കുകയാണ്. ഉടനെ തന്നെ പോലീസ് എത്തുകയും വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാവുകയും ചെയ്തു, അതായത് ഈ ഒരു പെൺകുട്ടിയെ ആരോ ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണെന്നും, ആരാണ് ഈ ഒരു പെൺകുട്ടി, ആരാണിത് ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദിസ് സൈഡ്. ഉടനെ തന്നെ ആ ഒരു പെൺകുട്ടിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. 19 വയസ്സ് മാത്രം പ്രായമുള്ള ജാൻവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അത്. വളരെ പെട്ടെന്ന് തന്നെ ഫോറൻസിക് ടീമും ബാക്കി ടീമുകളും ആ ഒരു അപ്പാർട്ട്മെന്റിലോട്ട് വരികയാണ്. അതിനുശേഷം അവരവിടെ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ മോളിൽ, അതായത് ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ ടെറസിൽ, ഒരു പാർട്ടി കാര്യങ്ങളൊന്നും അപ്പോഴും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏറെക്കുറെ 10-ലേറെ കുട്ടികൾ അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 18-നും 24-നും ഇടയ്ക്കുള്ള കുട്ടികളായിരുന്നു അവരും. അപ്പോൾ പോലീസുകാർ അവിടെ എത്തി പറയുമ്പോഴാണ് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ അറിയുന്നത്. അപ്പോൾ തന്നെ അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വന്ന് ഈ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ബ്ലഡ് സാമ്പിളും മറ്റൊക്കെ കളക്ട് ചെയ്ത് ടെസ്റ്റിന് അയക്കുകയാണ് ചെയ്തത്. പോലീസിന് 5th ഫ്ലോറിൽ നിന്ന് ജാൻവിയുടെ ഒരു ചെരുപ്പും ലഭിക്കുകയുണ്ടായി. അതിനുശേഷം ഇവരുടെ ഹോസ്പിറ്റലിൽ നിന്ന് ജാൻവിയുടെ പാരൻസിന് കോള് പോവുകയാണ്. അവർ വളരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് 4 മണിക്കൂർ മുൻപ് നിങ്ങളുടെ മകൾ മരിച്ചു എന്നുള്ളൊരു തരത്തിലാണ്. ആകെ കൂടെ തകർന്നു പോയി അവർ. ശേഷം ബോഡി മെഡിക്കൽ എക്സാമിനേഷന് വിടുകയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് തല പൊളിഞ്ഞ് അവിടെ നിന്ന് ബ്ലഡ് ലോസ് ആയിട്ടാണ് ഈ ഒരു കുട്ടി മരിച്ചത് എന്നുള്ളൊരു തരത്തിലാണ്. അതേപോലെ തന്നെ 48-ലേറെ പാടുകളും ബോഡിയിൽ നിന്ന് പോലീസ് കണ്ടെത്തുകയാണ്. അപ്പോഴത്തേനും പോലീസ് റൂഫ് ടോപ്പിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെ ബ്ലഡ് സാമ്പിൾ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നിന്ന് അവർ മദ്യപിച്ചതായിട്ടും ചില ആളുകൾ ഡ്രഗ്സ് യൂസ് ചെയ്തതായിട്ടും പോലീസിന് വിവരം ലഭിക്കുകയാണ്. എന്നാൽ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ലഭിച്ച ആ ഒരു ബ്ലഡ് സാമ്പിളായിട്ട് ഇവരുടെ ആരുടെയും ബ്ലഡ് സാമ്പിൾ കാര്യങ്ങളൊന്നും മാച്ച് ആയില്ല. അത് മാച്ച് ആയത് ജാൻവിയുടെ ബ്ലഡുമായിട്ട് തന്നെയായിരുന്നു. പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത് 15-ലേറെ കുട്ടികൾ അവിടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ജാൻവിയെ വിളിച്ചത് വ്യാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അതേ അപ്പാർട്ട്മെന്റിൽ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവരെ അവരുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പോലീസ് ഇതേപോലെ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. അങ്ങനെ ആ ഒരു ഫ്രണ്ടിനെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യന്റെയും അതേപോലെ തന്നെ ദിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയുടെയും കൂടെയാണ് ജാൻവി വന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവരെ കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസ് തീരുമാനിക്കുകയാണ്. അന്ന് വൈകുന്നേരം തന്നെ അവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ആരാണിവർ? ഇവരും ജാൻവിയും തമ്മിലുള്ള ബന്ധം എന്താണ്? മുംബൈയിലെ ഗാറിൽ 2002 ജാൻവി ജനിക്കുന്നത്. ജാൻവിയുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു കുട്ടിയായിരുന്നു ദിയ എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി. ഇവർ രണ്ടുപേരും വളരെ തിക്കായിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. അതായത് അത്രത്തോളം ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. രണ്ടുപേരും അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടുള്ള വീടുകളിലോട്ട് പോവുക, അവിടെ കിടന്നുറങ്ങുക, അതേപോലെ തന്നെ ഫുഡ് കഴിക്കുക, അതായത് എന്താ പറയുക, നമുക്ക് മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള ഫ്രണ്ട്സ് എന്ന് പറയില്ല, അത്തരത്തിലായിരുന്നു. അതേപോലെ തന്നെ അവർ രണ്ടുപേരും ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠിത്തത്തിന് ശേഷം ഒരുമിച്ചൊരു ബേക്കറി ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള പ്ലാനുകളും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുടെ പാരൻസിനും ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ അറിയാം. കാരണം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലോട്ടൊക്കെ പോകുന്നതാണല്ലോ. ഇവരുടെ ഒരു കോമൺ ഫ്രണ്ട് ആയിരുന്നു ശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള പയ്യൻ. ഇവർ മൂന്നുപേരും നല്ല തിക് ഫ്രണ്ട്സ് ആയിരുന്നു. ഇവർ ഇടയ്ക്കിടയ്ക്ക് കറങ്ങാൻ പോകുന്നത്, ഫുഡ് അടിക്കാൻ പോകുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് 2020 December 31 വരുന്നത്. ആ ദിവസത്തിന് ജാൻവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അന്ന് അവരുടെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഫ്രണ്ട്സിനെയും വീട്ടിലോട്ട് വിളിക്കുകയാണ്. അതേപോലെ തന്നെ പിറ്റേ ദിവസം ന്യൂ ഇയർ ആണല്ലോ, കുറച്ച് ന്യൂ ഇയർ പ്ലാൻസും പരിപാടികളും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഒരു ഫ്രണ്ട് ഇവരെ മൂന്നുപേരെയും ഒരു ന്യൂ ഇയർ പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കുട്ടിയുടെ അപ്പാർട്ട്മെന്റിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു പാർട്ടി നടക്കുക. എന്നാൽ ജാൻവിക്ക് ഉറപ്പുണ്ടായിരുന്നു തന്റെ പേരൻസ് അതിന് വിടില്ല എന്നുള്ളത്. അപ്പോൾ അവരൊന്ന് കൺവിൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്രണ്ട്സിനെ കൊണ്ട് ഇങ്ങനെ നിർബന്ധിപ്പിക്കാനായിട്ടുള്ള ഒരു പ്ലാൻ അവർക്ക് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വീട്ടിലെവിടെയെങ്കിലും വിടാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൊണ്ട് ഒരുമിച്ചാണ് പോകുന്നത്, ഞങ്ങളെ സേഫ് ആയിട്ട് ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരൻസ് മിക്കവാറും നമ്മൾ വിടും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്ലാൻ തന്നെയാണ് അവർ വർക്ക് ഔട്ട് ചെയ്തത്. ആദ്യം തന്നെ ആ ഒരു സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്തിട്ട് ഈ ദിയ പോയിട്ട് പറഞ്ഞു, ജാൻവിനെ ഞങ്ങളിപ്പോൾ ആ ഒരു പാർട്ടിക്ക് വിടുക, ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാം, പെട്ടെന്ന് തന്നെ വരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യമൊന്നും സമ്മതിച്ചില്ല. അതിനുശേഷം ശ്രീ പറഞ്ഞു, ഞാൻ എന്തായാലും ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാന്നുള്ളൊരു തരത്തിൽ. അങ്ങനെ അവർ അവസാനം സമ്മതിക്കുകയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ വെച്ച്, 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും അമ്മ ഞാൻ 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ജാൻവി വീട് വിട്ട് ഇറങ്ങുകയാണ്.
അതിനുശേഷം അവരങ്ങനെ ആ ഒരു അപ്പാർട്ട്മെന്റിലോട്ട് പോവുകയാണ്. സാധാരണ ഒരു പാർട്ടി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, അതായത് എന്താ പറയുക, മ്യൂസിക് മദ്യം, അങ്ങനെ സാധാരണ ഒരു പാർട്ടി, ന്യൂ ഇയർ പാർട്ടി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു പാർട്ടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇവരെല്ലാവരും ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ അമ്മയെ ജാൻവി വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് എൻ്റെ കൂട്ടുകാരത്തിൻ്റെ വീട്ടിൽ കിടക്കുകയാണ്, ഇന്ന് ഇനിയിപ്പോൾ വൈകുന്നേരം വരുന്നില്ല എന്നുള്ളൊരു തരത്തിൽ പറഞ്ഞു. അമ്മയ്ക്ക് വേറെ ഒന്ന് വൃത്തി ഉണ്ടായിരുന്നില്ല, ആ എന്തെങ്കിലും ചെയ്യുന്നുള്ളൊരു മൂഡിൽ അമ്മയും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു, 10-12 മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും കൂടി ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു, നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ഒരു ദിയനെയും അതേപോലെ തന്നെ ശ്രീയെയും കാണാനില്ല. അങ്ങനെ ഈ ഒരു പെൺകുട്ടി ഇവരന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. അങ്ങനെ ഇവരന്വേഷിച്ച് നടന്നപ്പോൾ കണ്ട കാഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ അത്യാവശ്യം ഇന്റിമേറ്റ് ആയിട്ടിരിക്കുന്ന സീനുകളായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ദേഷ്യം വരികയും ഇവരുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ ഒരു ആർഗ്യുമെന്റ് പതിയെ പതിയെ വളരെ വലിയ രീതിയിൽ വലുതാവുകയാണ്. ആ ഒരു സമയത്ത് അവർ 5-ാമത്തെ ഫ്ലോറിലായിരുന്നു, അവിടെ വെച്ചിട്ടാണ് ഈ ഒരു കുട്ടിയുടെ ആ ഒരു ആർഗ്യുമെന്റിന്റെ ഇടയിലാണ് ആദ്യത്തെ ഈ ഒരു ചെരുപ്പ് മിസ് ആവുന്നത്. അതിനുശേഷം സെക്കൻഡ് ഫ്ലോറിലോട്ട് എത്തിയപ്പോഴത്തേനും ആർഗ്യുമെന്റ് വളരെ വലിയ രീതിയിൽ വലുതായി, അവർ തമ്മിൽ അടി കാര്യങ്ങളായി. അതിൻ്റെ ഇടയിൽ ഈ ഒരു പെൺകുട്ടിയുടെ തല ശക്തമായി ചുമരിലോ അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് റെയിലിലോ അടിച്ചിട്ടായിരിക്കാം ഇത്തരത്തിലൊരു മുറിവ് വന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് ബ്ലഡ് കാര്യങ്ങളൊക്കെ പോലീസ് കണ്ടെത്തിയത്. അതിനുശേഷം ഈ ഒരു പെൺകുട്ടിയുടെ ബോഡി താഴെ കൊണ്ടുപോയി ഡംപ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും തിരിച്ച് പാർട്ടിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവരെ മൂന്നുപേരും വിളിച്ച ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ഫ്രണ്ട് ചോദിച്ചു ജാൻവി എന്ത് ചെയ്യുന്നു, അപ്പോൾ വീട്ടിലോട്ട് പോയി എന്നുള്ളൊരു തരത്തിലാണ് ഇവർ മറുപടി പറഞ്ഞത്. ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ദിയുടെ ശരീരത്തിൽ ബ്ലഡ് കാര്യങ്ങളൊക്കെ ആ ഒരു ഫ്രണ്ട് കാണുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് പറ്റി എന്ന് ചോദിച്ചു, അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്ലിപ്പായി ചെമ്മരുമല അടിച്ചതാണെന്ന് പറഞ്ഞു. അതിനുശേഷം അപ്പോൾ തന്നെ ഈ ഒരു ദിയ അച്ഛനെ വിളിച്ചു വരുത്തുകയും അച്ഛൻ്റെ കാറിൽ കയറിയിട്ട് പോവുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശ്രീയും പറഞ്ഞു, എന്നാൽ ഞാനും ഇറങ്ങാണെന്ന് പറഞ്ഞു. അതിനുശേഷം മൂപ്പര് ഇറങ്ങി ഏറെക്കുറെ 1 കിലോമീറ്റർ നടന്നിട്ട് ഒരു ക്യാബ് വിളിക്കുകയും അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലോട്ട് പോവുകയും ആളുടെ മേത്തും കുറച്ച് മുറിവുകൾ കാര്യങ്ങളുണ്ടായിരുന്നു, അത് ട്രീറ്റ് ചെയ്യുകയും ചെയ്തു. പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് ദിയയും ശ്രീയും ഇക്കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് പറയുന്നത്. അന്ന് ആ ഒരു സ്ത്രീ, അതായത് 10-15 വയസ്സുള്ള ഒരു സ്ത്രീ, ഡോഗിനായിട്ട് മോർണിംഗ് വാക്കിന് ഇറങ്ങുമ്പോഴാണ് ഈ ഒരു ബോഡി കണ്ടതും അതിനുശേഷമാണ് പോലീസ് വരുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതും. അതേപോലെ തന്നെ സ്പെക്കുലേഷൻ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ മൂന്നുപേരും തമ്മിൽ ഒരു ട്രയാങ്കിൾ ലവ് ആയിരുന്നു എന്നുള്ളൊരു തരത്തിലാണ്. എന്നാൽ ഫാമിലിയും അതേപോലെ തന്നെ പോലീസും ഇതുമായിട്ട് വലിയ കാര്യമായിട്ട് പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടില്ല. ഫാമിലി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ല അവർ ഫ്രണ്ട്സ് ആയിരുന്നു, എന്നാലും തൻ്റെ മകൾക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകുന്നുള്ളൊരു തരത്തിലാണ് പാരൻസ് പറയുന്നത്. അവരതിനുശേഷം കോർട്ടിൽ കയറി ഇറങ്ങി നടക്കുകയാണ്. എന്നാൽ ഇവർക്കെതിരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസോ കാര്യങ്ങളോ ഒന്നും, അതായത് ഇവർക്കെതിരെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു കേസ് ഇപ്പോഴും കോടതിയിൽ തന്നെയാണുള്ളത്. എന്താണ് ഈ ഒരു മർഡറിന്റെ റിയൽ ആയിട്ടുള്ള മോട്ടീവ് എന്നുള്ളത് ഒഫീഷ്യലായിട്ട് പോലീസോ അല്ലാന്നുണ്ടെങ്കിൽ പാരൻസോ സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് കരുതുന്നത്? ഇവർക്കിടയിൽ ഒരു ട്രയാങ്കുലർ റിലേഷൻ കാര്യങ്ങൾ ഉണ്ടായിരുന്നു? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ ഒരു വീഡിയോ ഏതെങ്കിലും ഒരു തരത്തിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്സ് സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഐഡി Razeen, Razeen റസീൻ ആണ്. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.